Welcome back to my channel. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓണം പോലുള്ള ആഘോഷം വരെ നമ്മൾ പലരും ചൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ. അപ്പൊ ഈ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് അണിഞ്ഞെടുക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ട് മേക്കപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഭംഗി കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്ത് ഈ ഒരു ലുക്കിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഒട്ട് താമസിപ്പിക്കണ്ട, വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഹോമിയോയുടെ പ്രൊഡക്ട്സ് ആട്ടോ. അതൊരിക്കലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവില്ല, അത്രയും നല്ല പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഫെയർനെസ് ക്രീമാണ് കേട്ടോ, ഫ്രഷ് ആൻഡ് ഫെയറി. ഈ ഒരു ക്രീം നിങ്ങൾക്ക് ആർക്കും ഫെമിലിയർ ആയിരിക്കില്ല. ഇത് ഹോമിയോയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഹോമിയോ ഫാർമസിയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇത് ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം ഇതുപോലെ ഫേസിലും നെക്കിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫിംഗേഴ്സിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് റബ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ലിപ് ബാമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലിപ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്രീമാട്ടോ ഇത്. നമ്മുടെ ലിപ്സിന് ക്രാക്ക് വീഴാതിരിക്കാനും പിന്നെ കണ്ണുകൾക്ക് താഴെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് മാറാനും അതുപോലെ തന്നെ പിമ്പിൾസും ഇല്ലാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാട്ടോ ഇത്. ഇത് അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, വെറും 60 rupees മാത്രമേ ഉള്ളൂ ഇതിന്. ക്രീം ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് BNT കൂൾ ടാക്ക് പൗഡറാണ്. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡർ ആട്ടോ ഇത്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല കൂളിംഗ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ബ്രഷോ സ്പോഞ്ചോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കൈയിൽ പൗഡർ ഇട്ടെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റബ് ചെയ്തെടുത്ത് മുഖത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഉരച്ച് പിടിപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ ഒന്ന് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പം ഈ ഒരു പൗഡർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഇനി കണ്ണെഴുത്താണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലോറിയലിൻ്റെ കാജൽ മാജിക് ആണ്. ഇതുപോലെ കണ്ണടച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് മാത്രമല്ല മുകളിലും ഉൾഭാഗത്ത് നമുക്ക് മഷി ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് മോൾ ഭാഗത്ത് ഐലൈനർ ഇടേണ്ട ആവശ്യമൊന്നും വരില്ല. ഐലൈനർ വരക്കണം നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ നാച്ചുറൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് ചെയ്യാതിരിക്കുവാണ്. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടി കട്ടിയിൽ മഷി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് കുറച്ച് നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മിൽക്കാച്ചിൻ്റെ അൾട്രാമേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത് നാട്ടിൽ കിട്ടാൻ വഴിയില്ല, UAE ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഫേസിന് ഏതാണോ ഏത് കളറാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് തന്നെ നോക്കി വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലെ ഡോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വാരി തേച്ച പോലെ ഒന്നും ഉണ്ടാവില്ല, നാച്ചുറൽ ആയിട്ടുള്ള ലുക്കേ അത് വരുള്ളൂ കേട്ടോ. ഓർണമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ അധികം ഡ്രസ്സിന് മാച്ചായ ഓർണമെൻറ്റ്സ് ആട്ടോ ചൂസ് ചെയ്യാറ്. ഗോൾഡ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഹെയറിലേക്ക് ഒരു ക്ലിപ്പ് പോലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് മടങ്ങിയിടുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പൂ കൂടി ഒന്ന് ചൂടിക്കഴിഞ്ഞാൽ ഒരുക്കം കഴിഞ്ഞു. അപ്പൊ എന്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.